നമസ്കാരം. മതവിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ മുൻ എംഎൽഎയും ജനപക്ഷം നേതാവുമായ പി സി ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. മതവിദ്വേഷമുണ്ടാക്കുന്ന ഭാഗങ്ങൾ ഒന്നും തന്റെ പ്രസംഗത്തിലില്ലെന്നാണ് പി സി ജോർജ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കേസ് കൊണ്ട് തടയുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അറസ്റ്റ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അപേക്ഷ ഇന്നാണ് കോടതി പരിഗണിക്കുന്നത്. മതവിദ്വേഷ പ്രസംഗം ആവർത്തിച്ച പി സി ജോർജിന്റെ അറസ്റ്റ് അനിവാര്യമെന്ന് പോലീസ് തന്നെ അറിയിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിൽ സമാപന പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് ഇപ്പോഴത്തെ കേസ്. പാലാരിവട്ടം പോലീസാണ് പി സി ജോർജിന് എതിരെ സ്വമേധയാ കേസെടുത്തത്. 135A 295 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിൽ നടപടികൾ നേരിടവെയാണ് പി സി ജോർജ് എറണാകുളം വെണ്ണലയിലും വിദ്വേഷ പ്രസംഗം നടത്തിയത്. വെണ്ണലയിൽ പ്രസംഗത്തിന്റെ ശബ്ദരേഖയാണ് ആദ്യം ലഭിച്ചത്. അപ്പോൾ തന്നെ കേസെടുത്തു. വീഡിയോ കൂടി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പി സി ജോർജ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതായി ബോധ്യപ്പെട്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ പി സി ഉപാധികളോടെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. വിദ്വേഷ പ്രസംഗം പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നീ വ്യവസ്ഥകളോടെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് താനെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തെല്ലാം പറഞ്ഞോ അതിൽ ഉറച്ചു നിൽക്കുന്നു. തെറ്റുപറ്റിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുൻപും പിൻവലിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സ്നേഹിക്കാത്തവരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് താൻ എങ്ങനെ തീവ്രവാദിയാവുമെന്ന ചോദ്യവും പി സി ജോർജ് ഉന്നയിച്ചിരുന്നു. അഭിമന്യു വധക്കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ വേണ്ടെന്ന് താൻ പറഞ്ഞത്. മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ആരുടെയും വോട്ടുകൾ വേണ്ടെന്നും പി സി ജോർജ് വ്യക്തമാക്കി. പി സി ജോർജിനെ സർക്കാർ വേട്ടയാടുകയാണെന്ന് ഇതേ സമയം ബി ജെ പി പറഞ്ഞിരുന്നു. വീണ്ടും കേസെടുക്കുന്നത് മത തീവ്രവാദികളെ പ്രീണിപ്പിക്കാനാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. സർക്കാർ നിലപാടിനെതിരായ പ്രതിഷേധം തൃക്കാക്കരയിലും പ്രതിഫലിക്കും. പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. പി സി ജോർജ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായി ബോധ്യപ്പെട്ടെന്ന് കൊച്ചി സിറ്റി പോലീസായിരുന്നു പറഞ്ഞത്. വെണ്ണലയിൽ പി സി ജോർജ് നടത്തിയ പ്രസംഗം പരിശോധിച്ച ശേഷമായിരുന്നു തുടർ നടപടിയെടുക്കുമെന്ന് നേരത്തെ കമ്മീഷണർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു വെണ്ണലയിൽ അദ്ദേഹം ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയത്. കൊച്ചി സിറ്റി പോലീസ് പി സി ജോർജിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കേസിൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള ചാനൽ ബൈ എൻ ബി സി ബ്രോഡ്കാസ്റ്റിംഗ്.